ഹലോ ഗായ്സ്, എല്ലാവർക്കും മലയാളി മാട്രിക്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് ഫാക്ട്സ് ആണ്. അത് അനിമയിൽ ജനറൽ ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ്. അത് നിങ്ങൾ കാറ്റഗറി ബേസ് ചെയ്തിട്ടുള്ള എല്ലാത്ത ഞാൻ സാധാരണ ഇതിൽ കാറ്റഗറി ബേസ്, അതായത് ഏതെങ്കിലും അനിമയിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ഫാക്ട്സ് ആണ് ഞാൻ സാധാരണ ഇറക്കുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ജനറലായിട്ട് പല അനിമയിൽ ഒന്ന് രണ്ട് ഫാക്ട്സ് എന്ന പ്രേക്ഷകരായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇൻട്രോ. പക്ഷെ അല്ലല്ലോ, നരൂട്ടോ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള അനിമയെ കണ്ടുവാണല്ലോ. ഈ അനിമ കാണാത്തയോ ഒരുപക്ഷെ കേൾക്കാത്തതായിട്ടുള്ള യാതൊരുവിധ അനിമയിൽ അവേർഡ്സും ഭൂലോകത്ത് തന്നെ ഉണ്ടാകത്തില്ല. ഈ അനിമയിലെ മെയിൻ പ്രോട്ടഗോണിസ്റ്റ് നരൂട്ടോ ആണ്. പക്ഷേ ഈ അനിമയിലെ മെയിൻ ക്യാരക്ടർ സാസുകെ ആയാലോ? ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ അനിമയുടെ രചയിതാവ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണത്തില്ല നരൂട്ടോ എന്ന് പറയുന്ന അനിമയിൽ സാസുകെ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാവുമെന്ന്. പക്ഷേ ഈ നരൂട്ടോയുടെ പ്രൊഡക്ഷൻ ഡിസ്കഷൻ്റെ സമയത്ത് ഈ അനിമ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വളരെയധികം എക്സ്ട്രാ ഓർഡിനറിയും പവർഫുള്ളുമായിട്ടുള്ള ഒരു റൈവൽ ക്യാരക്ടറിനെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സാസുകെയുടെ ജന്മം എന്ന് പറയുന്നത്. പിന്നീട് ഈ ക്രൂ മെമ്പേഴ്സിന് സാസുകെയെ വളരെയധികം ഇഷ്ടപ്പെടുകയും അവർ സാസുകെയെ നരൂട്ടോയുടെ മെയിൻ ക്യാരക്ടറായിട്ട് മാറ്റാനും നരൂട്ടോ ഒരു സെക്കൻഡറി ക്യാരക്ടറായിട്ട് മാറ്റുവാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ സമയത്ത് അവർ ഈ പ്ലാൻ ഡ്രോപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്. പ്രേക്ഷകർക്ക് വിചാരിക്കാൻ പറ്റുമോ നരൂട്ടോയുടെ മെയിൻ പ്രോട്ടഗോണിസ്റ്റ് നരൂട്ടോ അല്ലാതെ വേറെ ആരെങ്കിലും ആവുന്ന ആ ഒരു സിനാരിയോ എന്ന് പറയുന്നത്? നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല അല്ലേ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റാണ്. പ്രേക്ഷകർക്ക് അറിയാമോ ലോകത്തിലെ മൊത്തം അനിമേഷൻ്റെ ഏകദേശം 70% ജാപ്പനീസ് അനിമയാണ്. അതായത് പല രാജ്യങ്ങളും അമേരിക്കൻസ് കാർട്ടൂൺസ് ഇന്ത്യൻസ് അനിമേഷൻ ഇറക്കുന്നുണ്ട്, അതുപോലെ കൊറിയൻ അനിമേഷനുണ്ട്, ചൈനീസ് അനിമേഷനുണ്ട്, ജാപ്പനീസിൽ അനിമയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മൊത്തം അനിമേഷൻ ടെക്നിക്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രേക്ഷകർക്ക് അറിയാമോ ഒരു വർഷത്തിൽ ടോട്ടലായിട്ട് ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് പേപ്പറിനേനും കാട്ടി പേപ്പേഴ്സ് മാങ്ക പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഒരു രസകരമായിട്ടുള്ള ഫാക്റ്റ് പറയട്ടെ, സ്കൂളും ഡെഡ് നോട്ടും. ഡെഡ് നോട്ട് നമുക്ക് എല്ലാവർക്കും വളരെയധികം ഫേമസ് ആയിട്ടുള്ള അനിമയാണ് ഡെഡ് നോട്ട് എന്ന് പറയുന്നത്. മിക്ക അനിമ വാച്ചേഴ്സിൻ്റെയും തുടക്കത്തിലുള്ള അനിമകളൊന്നായിരിക്കും ഡെഡ് നോട്ട് എന്ന് പറയുന്നത്. ഒരു സ്റ്റാർട്ടർ അനിമയും കൂടിയാണ് ഈ ഡെഡ് നോട്ട് എന്ന് പറയുന്നത്. ഈ ഡെഡ് നോട്ടിൻ്റെ പ്രചാരം ഇത്രത്തോളം ആയതുകൊണ്ട് തന്നെ മിക്ക സ്കൂളുകളിലും കുട്ടികൾ അവരുടെ സ്വന്തമായിട്ട് അവർ ഓരോ ഡെഡ് നോട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതെന്തിനെന്ന് പറയട്ടെ, ഈ സ്കൂളുകളിൽ കുട്ടികൾ ഇഷ്ടപ്പെടാത്ത രണ്ടേ രണ്ട് കാര്യങ്ങൾ, ഒന്നെന്ന് പറയുന്നത് പഠിത്തം, രണ്ടെന്ന് പറയുന്നത് ടീച്ചേഴ്സ്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാത്ത ടീച്ചേഴ്സിൻ്റെ പേരുകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഡെഡ് നോട്ടുകൾ അറിയിക്കും. ഈ ഒരു പ്രാക്ടീസ് വളരെയധികം ഫേമസ് ആവുക, വളരെയധികം സ്പ്രെഡ് ചെയ്യുകയും ചെയ്തു. ഈ സംഭവം ഇത്രയ്ക്ക് സ്പ്രെഡായതിനുപരിയായിട്ട് പല ഇൻ്റർനാഷണൽ ന്യൂസ് ചാനൽസും ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ആരംഭിച്ചു. അപ്പം ഇതിൻ്റെ ഒരു ബാക്കിപത്രമായിട്ടാണ് ചൈന എന്ന് പറയുന്ന രാജ്യത്ത് ഡെഡ് നോട്ട് എന്ന് പറയുന്ന ഇത്രയും ഫേമസ് ആയിട്ടുള്ള അനിമ ബാൻഡായി പോയത്. ചൈനീസ് ഗവൺമെൻറ് ഒരുപക്ഷെ വിചാരിച്ചാണ് ഇങ്ങനെയുള്ള അനിമകൾ കാണുകയാണെങ്കിൽ അത് കുട്ടികളെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുകയും അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ചൈന ബാൻ ചെയ്തത്. പക്ഷേ അറിയാമോ അറ്റോക്കൺ ടൈറ്റൻ വളരെയധികം പോപ്പുലാരിറ്റി ഉള്ള ഒരു അനിമയാണ്. ഈ അനിമ പ്രചോദനം കൊണ്ടിരിക്കുന്നത് ഒരു കള്ളുകുടിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ആജിമ ഇസയാമ അറ്റോക്കൺ ടൈറ്റൻ്റെ റൈറ്റർ ഇദ്ദേഹം ഒരു ദിവസം ഒരു കള്ളുകുടിയനെ കാണാനായിട്ട് ഇടയായി. ഈ കള്ളുകുടിയൻ ചിലക്ക് ഇട്ടിട്ട് അവിടെ പോകുന്നവരെയൊക്കെ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങി. ഇസയാമ എന്ത് ചെയ്യുന്ന അറിയാമോ, ഈ കള്ളുകുടിയനെ വളരെയധികം പ്രയാസപ്പെട്ടിട്ട് നിയന്ത്രണ വിധേയമാക്കി. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇസയാമയിൽ വളരെയധികം ഇമ്പാക്റ്റ് ചെലുത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇൻസിഡൻറ്റിൽ നിന്നുമാണ് അദ്ദേഹം അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന് പറയുന്ന ഒരു മാങ്ക രചിക്കാനായിട്ടുള്ള ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത്. ഈ മാങ്കയിലെ ഷോസിലും എന്നൊക്കെ പറയുന്ന കള്ളുകുടിയനെ ടൈറ്റനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അതിലുകൾ എന്ന് പറയുന്നത് ഈ ടൈറ്റൻ്റെ അല്ലെങ്കിൽ ഈ കള്ളുകുടിയൻ്റെ ലിമിറ്റ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ അനിമയിലൂടെ രചയിതാവ് നമ്മളെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് എങ്ങനെ ഒരു കള്ളുകുടിയൻ തൻ്റെ ലിമിറ്റ്സുകൾ മറികടന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്രത്തോളം സ്വാധീനം, അത് എങ്ങനെ ഏത് രീതിയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുന്നു എന്നതാണ്. പ്രേക്ഷകർക്ക് സബ് അനിമയാണോ ഡബ് അനിമയാണോ ഇഷ്ടം? എനിക്ക് ഡബ് അനിമയാണ് ഇഷ്ടം. ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ക്യാരക്ടേഴ്സിന് ചിലപ്പം ഒന്നിൽ കൂടുതൽ ഡബിങ് ആർട്ടിസ്റ്റ് ശബ്ദം നൽകുന്നതായിട്ട്. പക്ഷെ പ്രേക്ഷകർക്ക് അറിയുമ്പോൾ ഒരു ക്യാരക്ടറിന് ഏകദേശം 22 ഡബിങ് ആർട്ടിസ്റ്റുകളാണ് ശബ്ദം നൽകിയിരിക്കുന്നത്. ഈ ക്യാരക്ടറിന്റെ പേരാണ് യു ക്ലിവിറ്റ് ഹെൽസൈത്ത്. ഈസ് ദിസ് എ സോംബി എന്ന വളരെ തമാശ കയറുന്ന ഒരു അനിമയിലെ മെയിൻ ക്യാരക്ടറാണ് ഹെൽസൈത്ത്. ഈ പുള്ളിക്കാരി വളരെ കുറച്ച് മാത്രമേ ഈ അനിമയിൽ സംസാരിക്കാറുള്ളൂ. പക്ഷേ സംസാരിക്കുന്ന മിക്ക ഡയലോഗ്സും എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള വോയിസ് ആക്ടേഴ്സാണ് നൽകുന്നത്. ജാപ്പനീസിൽ ഏകദേശം 22 വോയിസ് ആക്ടേഴ്സാണ് ശബ്ദം കൊടുത്തിരിക്കുന്നത്. ഈ
അനിമെ എന്ന് പറഞ്ഞാൽ രണ്ട് സീസൺ ആയിട്ട് ഏകദേശം 22 എപ്പിസോഡ്സ് ഉണ്ട്. അപ്പോൾ ഓരോ എപ്പിസോഡിലും ഓരോ വോയിസ് ആക്ടറാണ് ശബ്ദം കൊടുത്തിരിക്കുന്നത്. ഇത് ഇംഗ്ലീഷിലോട്ട് വരുമ്പോൾ ഏകദേശം 14 വോയിസ് ആക്ടേഴ്സാണ് ഈ ക്യാരക്ടറിന് ശബ്ദം കൊടുത്തിരിക്കുന്നത്. അതിൽ സോഡാർട്ട് ഓൺലൈനിലെ ആസുനയ്ക്കും ഫെറിറ്റയിലെ ലൂസിക്കുമൊക്കെ ശബ്ദം കൊടുത്ത വളരെ പ്രസിദ്ധമായിട്ടുള്ള ഉർമിലി എന്ന വോയിസ് ആക്ടറും ഈ കഥാപാത്രത്തിന് ശബ്ദം കൊടുത്തിട്ടുണ്ട്. പക്ഷേ കൊറിയയിൽ ഒറ്റ ഡബിങ് ആർട്ടിസ്റ്റ് മാത്രമാണ് ഈ ഒരു ക്യാരക്ടറിന് ശബ്ദം കൊടുത്തിരിക്കുന്നത്. പ്രേക്ഷകർക്ക് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ കാലം ഓടിക്കൊണ്ടിരിക്കുന്ന അനിമ ഏതാണെന്ന് എപ്പിസോഡ് ബേസ് നോക്കുകയാണെങ്കിൽ പ്രേക്ഷകർ പറയും വൺ പീസ്. 1014 എപ്പിസോഡുകളാണ് വൺ പീസിലുള്ളത്. അല്ലെങ്കിൽ ഡിറ്റി കോൺ, അതായത് കേസ് ക്ലോസ്, ഇതിൽ 988+ എപ്പിസോഡ്സ് ആണ് ഉള്ളത്. പക്ഷേ ഇതൊന്നുമല്ല ഏറ്റവും കൂടുതൽ എപ്പിസോഡ്സ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം ഓടുന്ന അനിമ എന്ന് പറയുന്നത്. അത് സസൈസൻ എന്ന അനിമയാണ്. ഈ അനിമയ്ക്ക് 7888+ എപ്പിസോഡ്സ് ഉണ്ട്. ഈ അനിമ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അനിമയാണ്. ഒരു എപ്പിസോഡിന്റെ നീളം എന്ന് പറയുന്നത് 6-11 മിനിറ്റ്സ് ആണ്. അപ്പൊ പ്രേക്ഷകർ ചെറിയ അനിമയല്ലേ. അങ്ങനെയാണെങ്കിൽ സോവയ്ക്ക് അൺപെൻമാൻ എന്ന അനിമയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. 24 മിനിറ്റ്സ് ആണ് ഈ അനിമയുടെ ലെങ്ത് എന്ന് പറയുന്നത്. പക്ഷേ ഈ അനിമയ്ക്ക് 1872+ എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഇപ്പോഴും ഈ അനിമ റണ്ണിങ് ആണ്. പ്രേക്ഷകർ സിന്ദഗി നാമിലേക്ക് തുമാര എന്ന സിനിമ കണ്ടിട്ടുണ്ട്. ഇതിൽ ചില നടന്മാർ മൗണ്ടൻ ഡ്യൂ കുടിക്കുന്നതായിട്ട് നമുക്കൊരു സീൻ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ക്രിഷ് ഒയ് മിൽഗി എന്ന സിനിമയിൽ കഥാനായകൻ ബൂസ്റ്റ് കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ചെക്ക് ദ ഇന്ത്യ എന്ന് പറയുന്ന സിനിമയിൽ ഡോമിനോസ് പിസ സെന്ററിലെ ആ അടിപിടിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പം ഇങ്ങനെയുള്ള സീനുകളിലൊക്കെ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിനെയാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പ്രോഡക്റ്റ് പ്രൊമോഷൻ എന്നോ എംബഡഡ് മാർക്കറ്റിംഗ് എന്നോ ഒക്കെയാണ് പറയുന്നത്. പ്രേക്ഷകർക്ക് അറിയാമോ ഈ പ്രൊമോഷൻ ഐഡിയാസ് അനിമയിലും വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതെന്ന്. ഒരുപക്ഷെ പ്രേക്ഷകർക്കൊന്നും ഈ ഒരു ടെക്നിക്ക് അത്ര പെട്ടെന്ന് നിങ്ങൾ മനസ്സിലായെന്ന് വരത്തില്ല. കാരണം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് മിക്കതും അനിമേറ്റഡ് ആയിട്ടാണ് ഈ അനിമകളും കാണിക്കുന്നത്. മിക്ക മൾട്ടിനാഷണൽ കമ്പനികളും പല അനിമകളും ഈ രീതിയിൽ സ്പോൺസർ ചെയ്യാറുണ്ട്. ഇതിനൊരു ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത് കോഡ് ഗ്യാസ് എന്ന് പറയുന്ന അനിമയെ ചില കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ C2 എന്ന് പറയുന്ന കഥാപാത്രം എപ്പോഴും പിസ്സ കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ പിസ്സ ബോക്സ് നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും അതിൽ പിസ്സ ഹട്ടാണ് അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മാങ്ക റിലീസിലും ഇത് കാണാനായിട്ട് കഴിയുന്നതാണ്. പക്ഷേ ഈ പ്രൊമോഷൻ ടെക്നിക്ക് നമുക്ക് അബ്ബർഷനിൽ മാത്രമേ ഗ്യാസിൽ കാണുവാനായിട്ട് കഴിയത്തുള്ളൂ. അത് മാത്രമല്ല മിക്ക അനിമകളിലും ഇങ്ങനെ പല പ്രോഡക്ട്സും പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അനിമെ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്, അതായത് പ്രചോദനം കൊണ്ടിരിക്കുന്നത് ഡിസ്നി അനിമേഷനിൽ നിന്നാണ്. സമു തെസുക, അതായത് ഫാദർ ഓഫ് അനിമെ, ഇദ്ദേഹം ഡിസ്നി അനിമേഷൻ്റെ വലിയ ഒരു ഫാനായിരുന്നു. അതുകൊണ്ട് തന്നെ ഡിസ്നിയിൽ കുറേ അധികം എലമെൻറ്റ്സ് അനിമയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് early 80s-90s അനിമയെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലെ അനിമ ക്യാരക്ടേഴ്സിൻ്റെ കണ്ണുകൾ എന്ന് പറയുന്നത് വളരെ വലുതായിട്ടാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഡിസ്നി മൂവീസിൻ്റെയും അതുപോലെ തന്നെ ഷോസിലെയും അനിമേറ്റഡ് ക്യാരക്ടേഴ്സിൻ്റെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അവരുടെ കണ്ണുകളും ഇതേ കണക്ക് നല്ല രീതിയിലാണ് അവർ വരച്ചിരിക്കുന്നത്. ഉദാഹരണത്തിൽ മിക്കി മൗസ്, മിന്നി മൗസ് തുടങ്ങിയ ക്യാരക്ടേഴ്സിൻ്റെ കണ്ണുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അനിമയിൽ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നത് കഥാപാത്രങ്ങളുടെ ഓവറോൾ അപ്പീല്, കഥാപാത്രങ്ങളെ വളരെ വേറിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. പ്രേക്ഷകർ എന്നെ പോലെ ഒരു early 90s ഒരു അനിമയെ വാച്ചറാണെങ്കിൽ മിക്കവാറും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ അനിമ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഡ്രാഗൺ ബോൾസിലെയും അതുപോലെ തന്നെ ബെഗ് ബ്ലേഡിലെയും അങ്ങനെയുള്ള മിക്ക ഷോസിലെ ഈ ക്യാരക്ടേഴ്സിൻ്റെ മുടിയുടെ കളർന്ന് പോകുന്നത് വളരെയധികം വ്യത്യസ്തമായിരുന്നു. അനിമ പോപ്പുലാരിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ടെക്നിക്സ് ഉപയോഗിക്കുന്ന എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനിമ ക്യാരക്ടേഴ്സിൻ്റെ സ്വഭാവത്തെ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണമായിട്ട് റെഡ് എന്ന് പറയുന്നത് ഒരു അനിമ ക്യാരക്ടറിൻ്റെ ആങ്കർ, അതായത് ദേഷ്യത്തെയും അല്ലെങ്കിൽ പ്രണയത്തെയാണ് ഉദ്ദേശിക്കുന്നത്. റെഡ് കളറായിട്ടുള്ള ഒരു അനിമ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെയധികം റൊമാൻറ്റിക് ആയിരുന്നു. ഗ്രീൻ കളറായിട്ടുള്ള അനിമ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ശാന്തവും അതുപോലെ തന്നെ പ്രകൃതി ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായിരുന്നു. പിന്നെ ബ്ലാക്ക് ഹെയർ ഉള്ള അനിമ ക്യാരക്ടേഴ്സ് എന്ന് തോന്നുന്നു പവറിനെ ഡിപ്പിക്ട് ചെയ്യുന്ന അനിമ ക്യാരക്ടേഴ്സാണ്. അപ്പം ഇങ്ങനെ ഹെയറിൻ്റെ രീതിയിലായാലും കണ്ണിൻ്റെ രീതിയിലായാലും അവരുടെ ക്യാരക്ടേഴ്സിനെ വിളിച്ചു പോകുന്ന പല ടെക്നിക്സും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതാണ്. ഇനി അടുത്തെന്ന് പറയുന്നത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു ഫാക്റ്റാണ്. അതായത് പ്രേക്ഷകർക്ക് അറിയാമോ അനിമേറ്റേഴ്സും അങ്ക ആർട്ടിസ്റ്റും ഇവർക്കെന്ന് പറയുന്നത് വളരെയധികം ശമ്പളം കുറച്ചാണ് കൊടുക്കുക. അതായത് വളരെ ശമ്പളം കുറവിലാണ് ഇവർ ജോലികളൊക്കെ ചെയ്യുന്നത്. അത് എത്ര നല്ല വർക്കായാലും എത്ര നല്ല അനിമയായാലും എത്ര നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി ആയിരുന്നാൽ പോലും ഈ അനിമേറ്റേഴ്സിനും ഡ്രോയിങ് ആർട്ടിസ്റ്റിനും അതുപോലെ തന്നെ മാങ്ക ക്രിയേറ്റേഴ്സിനും ഒക്കെ വളരെയധികം ശമ്പളം കുറവാണ് കിട്ടുന്നത്. ചില ഘട്ടങ്ങളിലൊക്കെ അവർ ശമ്പളം പോലും ഇല്ലാതെ ജോലി ചെയ്തിട്ട് വരെയുണ്ട്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതൊക്കെയാണ് അനിമത്തെ ചില ഫാക്ട്സ് എന്ന് പറയുന്നത്. അപ്പം പ്രേക്ഷകർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചും എൻ്റെ ചാനലിനെക്കുറിച്ചുമുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും എന്നെ എഴുതി അറിയിക്കുക. വാട്സപ്പിൽ, ഇൻസ്റ്റാഗ്രാമിൽ, ടെലിഗ്രാമിൽ, അതുപോലെ തന്നെ മറ്റെല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ലിങ്ക്സ് ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. വാട്സപ്പിൽ ഞാനുണ്ട്, പ്രേക്ഷകർക്ക് അവിടെ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരുന്നത് ജിബിൻ സൈനിങ് ഔട്ട് ഫ്രം മല്ലു അനിമേ ടോക്സ്.
ആരാരാ വീഡിയോ കണ്ടതിന് നന്ദി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മല്ലു ആനിമേ ടോക്സ് എന്ന ഈ ചാനൽ.